ഇന്ന് നമ്മുടെ അടുത്ത് രണ്ട് ബോക്സസ് ആണ് ഉള്ളത്. ഒന്ന് വന്നിട്ട് റിയൽമി ബാൻഡ്, ഒന്ന് വന്നിട്ട് റിയൽമി നാർസോ 10. അപ്പൊ നമ്മൾ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നിന്റെ റിവ്യൂ ആണ് ചെയ്യാതിരിക്കുന്നത്. ഇയർഫോൺസിന്റെ അൺബോക്സിംഗ് ചെയ്ത് നോക്കണെങ്കിൽ ചെയ്ത് നോക്കാം. ഓക്കെ ചെയ്യാം. ഓക്കെ ഹായ് ഹലോ എല്ലാവർക്കും, എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ വന്നത് റെഡ്മിയുടെ ഇയർഫോൺസ് ആണ്. എം ഐ പുറത്തിറക്കിയ പുതിയ പ്രൊഡക്റ്റ് ആണിത്. നമുക്കിതിൽ ഫ്രണ്ട് ബോക്സ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഹൈ റെസൊല്യൂഷൻ ഓഡിയോ എന്ന് ആദ്യം കാണാം. അത് കഴിഞ്ഞാൽ അലുമിനിയം സൗണ്ട് ചേംബർ ആണെന്ന് പറയുന്നുണ്ട് ഇതില്. അതേപോലെ തന്നെ ലൈറ്റ് വെയിറ്റ് ആണെന്നും ഇതിൽ പറയുന്നുണ്ട്. ഇനി നമുക്കിതിന്റെ സീൽ ബ്രേക്ക് ചെയ്യാം. ഈ ഇയർഫോൺസ് നമുക്ക് 6 മന്ത്സിൻ്റെ വാറണ്ടി ആണ് തരുന്നത്. തുറക്കുമ്പോൾ തന്നെ നമുക്ക് ബഡ്സും കിട്ടുന്നുണ്ട്, അതേപോലെ തന്നെ ഇയർഫോൺസും കിട്ടുന്നുണ്ട്. അതിൽ ഈ ബഡ്സ് എന്ന് പറയുമ്പോൾ മീഡിയം ഉണ്ട്, ലാർജ് ഉണ്ട്, സ്മോൾ ഉണ്ട്. അതിൽ മീഡിയം ഇൻബിൽഡ് ആണ്, ലാർജും സ്മോളും നമുക്ക് കിട്ടും. കൂടെ നമുക്ക് ഉള്ളിൽ ഒരു ഗൈഡ് കിട്ടുന്നുണ്ട്. ഫങ്ഷണൽ ബട്ടൺസ് എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഗൈഡ്സ് ഉപയോഗിക്കുന്നത്. ഈ ഗൈഡിൽ 3-4 പോയിൻറ്സ് പറയുന്നുണ്ട്, അത് നമുക്ക് പിന്നെ നോക്കാം. ഇതാണ് ആ ഗൈഡ്, ചെറിയ പേപ്പറാണ്. ഇനി നമുക്ക് നമ്മുടെ ഇയർഫോൺസിലേക്ക് പോകാം. ഇയർഫോൺസ് എടുക്കുമ്പോൾ തന്നെ ഒരു നല്ല ഒരു ഫീലാണ് കിട്ടുന്നത്. തൊടുമ്പോൾ തന്നെ ഒരു നല്ല ഫീലുണ്ട്. റബ്ബർ ബോഡിയാണ് നമുക്ക് പറയാം. നമുക്ക് പൊട്ടിക്കാം. അപ്പോൾ നമ്മുടെ ഈ ജാക്ക് കണ്ടാൽ തന്നെ അറിയാം ഒരു പഴയ രീതിയിലുള്ള ജാക്കാണ്. അതായത് എൽ ഷേപ്പ്ഡ്, പണ്ടൊക്കെ കിട്ടുന്ന എൽ ഷേപ്പ്ഡ് പോലത്തെ ജാക്കാണ്, നമ്മുടെ നീണ്ട ജാക്കല്ല. അപ്പോൾ തന്നെ നമുക്ക് കടന്നു ഉപയോഗിക്കുകയാണെങ്കിലൊക്കെ എളുപ്പമാണ്. അത് ആ വയറങ്ങോട്ട് ട്വിസ്റ്റ് ആവില്ല. അതായത് നമ്മൾ എത്ര ഫോഴ്സ് കൊടുത്താലും ഈ വയറിന് ഒന്നും സംഭവിക്കില്ല, നല്ല സ്ട്രോങ് ആൻഡ് സ്റ്റിഫ് ആയിരിക്കും. ഇനി നമുക്ക് നമ്മുടെ ഇയർഫോൺസിൻ്റെ ക്വാളിറ്റിയിലേക്ക് പോകാം. ഇതൊരു അലുമിനിയം ചേംബറാണ് കൊടുത്തിരിക്കുന്നത്, പുറത്ത് ഒരു അലുമിനിയം ചേംബറാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഫീലാണ് കിട്ടുന്നത്. ഇതിൻ്റെ ഉള്ളിൽ 10mm ഡ്രൈവാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫങ്ഷണൽ ബട്ടണിലേക്ക് പോവുകയാണെങ്കിൽ, ഫങ്ഷണൽ ബട്ടൻ്റെ ആ ബോഡി പ്ലാസ്റ്റിക് ആണെന്ന് പറഞ്ഞുകൊള്ളട്ടെ, അലുമിനിയം വെച്ചല്ല ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഈ വയറിൻ്റെ ആകൃതി എന്ന് പറഞ്ഞാൽ വൈ ഷേപ്പ് ആകൃതിയാണ്, അതുകൊണ്ട് തന്നെ പൊട്ടാനുള്ള ചാൻസസ് കുറവാണ്. ഇനി ഫങ്ഷണൽ ബട്ടൺസ് എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ബട്ടൺ നമ്മൾ ലോങ് പ്രസ് ചെയ്ത് കഴിയുകയാണെങ്കിൽ ഗൂഗിൾ അസിസ്റ്റൻറ്റും, വെറുതെ പ്രസ് ചെയ്യുകയാണെങ്കിൽ പോസും ആകുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ അഡീഷണൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് നമുക്ക് ഗൈഡ് എടുത്ത് നമുക്ക് അഡീഷണൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് റെഫർ ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്യുക്ക് റെഫറൻസ് ഗൈഡിൽ ആദ്യം കാണിക്കുന്നത് പ്രൊഡക്റ്റിൻ്റെ ഓവർവ്യൂ ആണ്. ഓവർവ്യൂവിൽ പറയുന്നത് ഫ്രണ്ട് സൈഡിൽ ഫങ്ഷണൽ ബട്ടനും ബാക്ക് സൈഡിൽ മൈക്രോഫോണും കൊടുത്തിട്ടുണ്ടെന്നാണ്. അതേപോലെ തന്നെ എങ്ങനെ ഈ ഫങ്ഷണൽ ബട്ടൺ വർക്ക് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിത് 3 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്: ഇൻകമ്മിങ് കോൾ, ഡ്യൂറേഷൻ കോൾ, മ്യൂസിക്. അപ്പോൾ നമുക്കൊരു കോൾ വരികയാണെങ്കിൽ ഒരു വട്ടം പ്രസ് ചെയ്താൽ ആൻസർ ചെയ്യും. അതേപോലെ തന്നെ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്താൽ കോൾ റിജക്റ്റ് ചെയ്യും. അതേസമയം നമ്മൾ കോളിലാണെങ്കിൽ ഒരു വട്ടം പ്രസ് ചെയ്താൽ മ്യൂട്ട് ആവും, അതേപോലെ തന്നെ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്താൽ കോൾ എൻഡ് ആവും. ഇനി മ്യൂസിക്കിൻ്റെ ഭാഗത്ത് വരികയാണെങ്കിൽ ഒരു വട്ടം പ്രസ് ചെയ്താൽ പോസ് ആവും, രണ്ട് വട്ടം പ്രസ് ചെയ്താൽ നെക്സ്റ്റ് ട്രാക്കിലേക്ക് പോകും, 3 വട്ടം പ്രസ് ചെയ്താൽ പ്രീവിയസ് ട്രാക്കിലേക്ക് വരും. അപ്പോൾ നമുക്കിനി ഇത് വെച്ച് ഓഡിയോ ടെസ്റ്റ് നടത്തി നോക്കാം. നല്ല ക്ലിയറായി കേൾക്കുന്നുണ്ട്, അതായത് ഒരു വലിയൊരു അപാകതയൊന്നും ഇല്ലാത്ത പോലെ ഒരു ക്ലിയർ ഓഡിയോ കേൾക്കുന്ന ഒരു ഫീല്. നല്ല എഫക്റ്റ് ഒക്കെ വെച്ച് ഇപ്പൊ പുറത്ത് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, ഇത് ഒന്ന് നോക്കട്ടെ. നമുക്കിനി ഇതിന്റെ ഫങ്ഷണൽ ബട്ടൺ എങ്ങനെ വർക്ക് ചെയ്യുന്നു നോക്കാം. അതായത് ഇതിൽ പറയുന്നത് രണ്ടു വട്ടം ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സോങ്ങിലേക്ക് പോകുന്നു, 3 വട്ടം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രീവിയസ് സോങ്ങിലേക്ക് വരുമെന്നാണ്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. പെർഫെക്റ്റ് ആയിട്ട് ഈ ഫങ്ഷണാലിറ്റി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അറ്റ് ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യാനുള്ളത്,
നമുക്ക് 400 രൂപയ്ക്ക് കിട്ടുന്ന ഏറ്റവും നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഇയർഫോൺസ് തന്നെയാണ് റെഡ്മിയുടെ ക്ലാസിക് ഇയർഫോൺസ്. നല്ല ഡൈനാമിക് ബാസും ക്ലിയർ വോയിസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് 400 രൂപയ്ക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഇയർഫോൺസ് കിട്ടുക എന്ന് പറയുന്നത്, അതും ഇത്ര നല്ല ക്വാളിറ്റിയുള്ള ഇയർഫോൺസ് കിട്ടുക എന്നത് വലിയ കാര്യം തന്നെയാണ്. ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.